മക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനു ഉമ്മമാരെ കണ്ണീർ കുടിപ്പിക്കുന്ന മക്കൾ എന്തിനിങ്ങനെ സ്കൂളിലേക്ക് ഉമ്മമാരെ കണ്ണീർ കുടിപ്പിക്കാൻ വരുന്നത്? ഷോളറിൻ്റെ ഇടളിയതും കണ്ണിലേക്കത് നിലത്തിട്ടിട്ട് ചവിട്ടിയിട്ട് വരും. ഇവർ ഭാവിയാണ് നഷ്ടപ്പെട്ടത്, ഇവർ ഉപ്പ മേടിച്ചിട്ടുണ്ടത്, ഉമ്മാക്ക് ഇതിൽ സുഖമില്ലാത്ത ഉമ്മ. അവരെല്ലാവരും കൂട്ടത്തോടെ വന്നിട്ട് എല്ലാവരും തച്ച് മുട്ടൊക്കെ കുത്തി കല്ല് കൊണ്ട് എൻ്റെ ഷോൾഡർ അടിച്ച് ബടി കൊണ്ട് കല്ല് കൊണ്ട് ഷോൾഡർ കൊണ്ട് കുത്തി ബടി കൊണ്ട് തച്ച് മുട്ടൊക്കെ കുത്തി നിലത്തിട്ടിട്ട് മുട്ടൊക്കെ ചവിട്ടി. കൈ കൊണ്ടും വടി കൊണ്ടും കല്ലുകൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടി, മുഖത്ത് പരിക്കേൽപ്പിച്ചു. കാസർഗോഡ് ചട്ടഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റാഗിംഗ് ആണിത്. കാസർഗോഡ് ചട്ടഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ ഹാഷിറിനെയും ഷാദിലിനെയുമാണ് പ്ലസ് ടു വിദ്യാർത്ഥികളടക്കമുള്ള 19 പേർ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂൾ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഈ സംഘം ഹാഷിറിനെയും ഷാദിലിനെയും അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൽ ഹാഷിറിൻ്റെ തോളലിന് വരെ പൊട്ടലുണ്ടായതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നുള്ളത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ, ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഹാഷിർ ഈ ബട്ടൺ ഇടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് റാഗിംഗ് ഉണ്ടായി. കുറച്ച് ദിവസങ്ങളായി ഹാഷിറിനെ ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ മാനസികമായി വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഹാഷിറിനെ പ്ലസ് ടു വിദ്യാർത്ഥികളടക്കമുള്ളവർ അതിക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന, അതായത് പ്ലസ് ടു വിദ്യാർത്ഥികളായ 7 പേർക്കും കണ്ടാലറിയുന്ന 12 പേർക്കും ഉൾപ്പെടെ 19 പേർക്കെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഈ മർദ്ദനമേറ്റ ഹാഷിർ കാസർഗോഡ് ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തോളലിന് പരിക്കേറ്റതിനാൽ തന്നെ ഹാഷിറിൻ്റെ ഭാവി അടക്കം അവതാളത്തിലാകുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. അതേസമയം ഹാഷിറിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് ഹാഷിറിൻ്റെ സുഹൃത്തായ ഷാദിൽ ഓടിയെത്തി ഈ അക്രമികളിൽ നിന്നും ഹാഷിറിനെ തടയുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഷാദിലിനും മർദ്ദനമേറ്റത്. ഇരുവരും കോളിയടുക്കം സ്വദേശികളാണ്. ഏതായാലും സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഹാഷിറിനും ഹാഷിറിൻ്റെ മാതാവിൻ്റെ സഹോദരിക്കും പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇന്നലെ നമുക്ക് ഈ സംഭവം, ഞമ്മ ഹോസ്പിറ്റലിലും എൻ്റെ മോളാക്കളോട് ഇന്നലെ ഈ സംഭവം അറിഞ്ഞപ്പാട് തന്നെ ഞാൻ ഫസ്റ്റ് പോയ പ്രിൻസിപ്പളിൻ്റെ അടുത്താണ്. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ടാകുമ്പോൾ ഇവർ ഒരുപാട് പേരുണ്ട്, പേരൻസ് എല്ലാവരും ഉണ്ട് ഇവരെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഒറ്റ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മകൻ്റെ ഭാവി എന്തായി, ഭാവി അവനൊരു എങ്ങനെ അവനക്ക് സംഭവിച്ചത്, അവനിങ്ങനെ അടിക്കോ പിടിക്കോ പോകുന്ന ഒരു മകനല്ല ഇവന്, ഇവനെ പറ്റി നമുക്ക് നല്ല പോലെ അറിയാം. അങ്ങനെ അവൾ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞ് അവിടെ പോയി പോയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കാണ് ഇവൻ്റെ അവസ്ഥ എന്തെന്ന് കണ്ടത്. ഷോളറിൻ്റെ ഇടളിയതും കണ്ണിലേക്കത് നിലത്തിട്ടിട്ട് ചവിട്ടിയിട്ട് വരും. ഇവർ ഭാവിയാണ് നഷ്ടപ്പെട്ടത്, ഇവർ ഉപ്പ മേടിച്ചിട്ടുണ്ടത്, ഉമ്മാക്ക് ഇതിൽ സുഖമില്ലാത്ത ഉമ്മ ആ ഉണ്ട് താഴെ രണ്ടാണ് നമുക്ക് ചെറുത്. അവർ ഏത് ഗോൾ കീപ്പറിൻ്റെ ഫുട്ബോളിൻ്റെ താരമാണ്, അതിൽ പോകുന്ന ഇങ്ങനെ പൊന്തിച്ചിട്ട് കളിക്കുന്ന ഈ ഷോളറിൽ നീങ്ങ അവൻ്റെ ഭാവി എന്തായി അവിടെ, അത് നഷ്ടമില്ല അവർക്ക്. അപ്പോൾ ഇതേ ഇവനെ ചേട്ടൻ സ്വന്തം ഇപ്പോൾ ഇവർക്ക് ഉമ്മമാരോട് ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ മക്കൾ ഈ സ്കൂളിലേക്ക് പഠിക്കാനോ അയക്കുന്നത്, അതും മറ്റുള്ളവർ റാഗിങ് ചെയ്യാനോ അയക്കുന്നത്? മക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനുമ്മമാരെ കണ്ണീർ കുടിപ്പിക്കുന്ന മക്കൾ എന്തിനിങ്ങനെ സ്കൂളിലേക്ക് ഉമ്മമാരെ കണ്ണീർ കുടിപ്പിക്കാൻ വരുന്നത്? ഇതേ മക്കളെ പോലെ തന്നെ ആ മക്കളും. അപ്പോൾ എങ്ങനെയാ ഇപ്പോൾ ഇനി എങ്ങനെയാ ഈ സ്കൂളിലേക്ക് ഞമ്മ ഈ പേടിച്ചിട്ട് മക്കളെ അയക്കണം? ഇനിയുണ്ട് കാലം, ഈ ഞങ്ങൾക്ക് വന്ന അനുഭവം ഒരു മക്കൾക്കും ഇനി വരാൻ പാടില്ല. അതിനുണ്ട് കർശനമായ ഇതന്നെ ഞമ്മ ചെയ്യണം. നിങ്ങൾ എന്നെ സീനിയേഴ്സ് അടിച്ച് ഒരു 20 പേർ 20 ആൾക്കാർ കൂടിയിട്ട് അന്ന് തച്ച് എന്നാ അങ്ങോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂട്ടത്തോടെ വന്നിട്ട് എല്ലാവരും തച്ച് മുട്ടൊക്കെ കുത്തി കല്ല് കൊണ്ട് എൻ്റെ ഷോൾഡർ അടിച്ച് ബടി കൊണ്ട് കല്ല് കൊണ്ട് ഷോൾഡർ കൊണ്ട് കുത്തി ബടി കൊണ്ട് തച്ച് മുട്ടൊക്കെ കുത്തി നിലത്തിട്ടിട്ട് മുട്ടൊക്കെ ചവിട്ടി നെഞ്ഞത്തെ ശങ്കിനെ ചവിട്ടി എല്ലാത്തും ഫുൾ തച്ച് തന്നെ 20 ആൾക്കാർ കൂടി തന്നെ തച്ചത്. മിഞ്ഞാന്ന് ഞാൻ റാഗ് ചെയ്തിന് കുടുക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കയ്യാലാന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ എന്നെ കുറേ ചീത്തയിൽ വിളിച്ചിട്ട് ഓരപ്പോൾ കുറേ അന്നും കുറേ ആൾക്കാരുണ്ടായിന് എന്നെ ചീത്ത വിളിച്ചിട്ട് നീ സ്കൂൾക്ക് വരലോ വരുമല്ലോ അറിഞ്ഞ് ഇതാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ ആടന്നെന്ന് പറഞ്ഞ് അതിന് പിറ്റേ ദിവസം വന്നിട്ട് എന്നെ എല്ലാവരും അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും തുടങ്ങി എന്നെ എല്ലാവരും തക്കാൻ 20 ആൾക്കാർ കൂടി ഞാൻ തച്ച് അതിന് എല്ലാവരും 20 ആൾക്കാർ കൂടി തച്ച് ചവിട്ടി നെഞ്ഞത്തേക്കും ചങ്കിനും പുറത്തേക്കും ബടി കൊണ്ട് തച്ച് എൻ്റെ ഷോൾഡറിന് കല്ല് കൊണ്ട് കുത്തി എല്ലാവരും ഭയങ്കരത്തിൽ അങ്ങനെ തച്ച്. ഇപ്പോൾ
ഞാനൊരു പ്രാവശ്യം ഫുട്ബോൾ പ്ലെയറാണ്, എൻ്റെ ഷോട്ട്, ഞാനൊരു ഗോൾ കീപ്പർ കൂടിയാണ്. നമുക്ക് മെയിൻ എൻ്റെ കയ്യിലാണ് എൻ്റെ ഇത്, ഞാൻ ഇങ്ങനെ കളിക്കും. അതെല്ലാം നമുക്ക് കുറച്ച് ഇത് തന്നെ ബേജാർ. എൻ്റെ ഒരു ഫ്യൂച്ചറാണ് ഈ ഗോൾ കീപ്പറിൻ്റെ ഒരു ഇത്. അതെല്ലാം ഞങ്ങൾക്ക് എന്ത് ആക്കേണ്ടതെന്ന് അറിയുന്നില്ല, കളിക്കാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നില്ല. ഷോൾഡറിന് എല്ലിന് ക്രാക്ക് ഉണ്ട്, നല്ല പരിക്കുണ്ട്. ഗോൾ കീപ്പർ.